നമസ്തേ. അപ്പോൾ നമ്മൾ ഇന്നിവിടെ പറയുന്ന വിഷയം ദേഹി ദേഹ സംയോഗത്തിൻ്റെ ഒരിക്കലും ചോദ്യം ചെയ്യപ്പെടാനാവാത്ത ഒരൈക്യം സൃഷ്ടിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ദേഹി ദേഹ സംയോഗത്തിൻ്റെ ഒരിക്കലും ചോദ്യം ചെയ്യപ്പെടാനാവാത്ത ഒരൈക്യം സൃഷ്ടിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഈ ദേഹി ദേഹ സംയോഗം ഒരിക്കലും നമ്മൾ ചോദ്യം ചെയ്യപ്പെടുകയോ ചോദിക്കപ്പെടുകയോ ചെയ്യാനാവാത്ത ഒരൈക്യം സൃഷ്ടിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഇപ്പം ഈ ഒരു ഐക്യം എന്ന് പറയുന്നത് എന്താണ്? ഐക്യം ഒരുമ, നമ്മുടെ ഈ ഒരു ശരീരം നമ്മളൊരൈക്യമാണ്, ഒരൈക്യമുണ്ട് എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ. അപ്പോൾ ഈ ഒരു ഐക്യം നമ്മളിൽ ഉണ്ടായിരിക്കണം. ഈ ഒരു ഐക്യം ഉണരുമ്പോഴാണ് നല്ലൊരു സമൂഹമുണ്ടാവുന്നതും നല്ലൊരു രാഷ്ട്രമുണ്ടാവുന്നതും നല്ലൊരു തീരുമാനം ഉണ്ടാവുന്നതും എല്ലാം വളരെ ശക്തമായി ഉറച്ച വൈരാഗ്യബുദ്ധിയോടുകൂടി നമുക്ക് മുന്നേറാൻ കഴിയുന്നത് എന്നുള്ളതാണ്. ഈ ഒരു ഐക്യം പലപ്പോഴും നമുക്ക് പെട്ടെന്ന് അതിനെ തിരിച്ചറിയാൻ സാധിക്കാറില്ല. അതല്ലെങ്കിൽ ഈ ഒരു ഐക്യത്തെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാറില്ല. ഒരു വ്യക്തിയെ നമ്മൾ മനസ്സിലാക്കുന്നത് അദ്ദേഹം ശരിയായ അദ്ദേഹത്തിൻ്റെ ആ നിശ്ചയദാർഢ്യത്തിലെത്തുമ്പോഴാണ്. അതിന് മുന്നേ ഒരിക്കലും ആരും അദ്ദേഹത്തെ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ദേഹി ദേഹം, അപ്പോൾ നമ്മളൊരു വ്യക്തിയെ മനസ്സിലാക്കുന്നത് എപ്പോഴാണ്? അദ്ദേഹം ആ ഒരു യഥാസ്ഥാനത്ത്, അദ്ദേഹം ഉദ്ദേശിച്ച ആ സ്ഥാനത്തെത്തുമ്പോഴാണ്. അദ്ദേഹത്തിൻ്റെ ആ സ്ഥാനത്തിൽ നിൽക്കുമ്പോഴാണ് അദ്ദേഹമല്ല വിലയിരുത്തുന്നത്, അദ്ദേഹമല്ല മനസ്സിലാക്കുന്നത്. അദ്ദേഹം അദ്ദേഹത്തെ എപ്പോഴോ മനസ്സിലാക്കി കഴിഞ്ഞു എന്നുള്ളതാണ്. അദ്ദേഹത്തെ വിലയിരുത്തുന്നത് പുറമേ ഉള്ളവരാണ്, പബ്ലിക്കാണ്. നമ്മളെപ്പോഴോ നമ്മളെ സ്വയം വിലയിരുത്തി കഴിഞ്ഞു. ഞാൻ ഇതാണ്, ഞാൻ അതാണ്, ഞാൻ ഇങ്ങനെയാണ്, ഇതാണെൻ്റെ ജീവിതം, ഞാൻ ഇങ്ങനെയൊക്കെ ജീവിക്കൂ, എനിക്ക് ഇങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ്. ഇതാണെൻ്റെ യഥാർത്ഥ ജീവിതം, ഇതാണെൻ്റെ വഴി. ഇത്തരം ഒരു ദൃഢനിശ്ചയത്തോടു കൂടിയാണ് നമ്മുടെ ജീവിതം ഒരു ഘട്ടം കഴിഞ്ഞാൽ പോകുന്നത്. പലപ്പോഴും നമുക്ക് മനസ്സിൽ ആശങ്ക ഉണരാറുണ്ട്, ഞാൻ ഇന്നതാണോ, എനിക്ക് ഇതാണെൻ്റെ വഴി, ഇതാണോ എൻ്റെ വഴി, അല്ലെങ്കിൽ ഇത് തന്നെയാണോ എൻ്റെ വഴി, ഞാൻ ഇങ്ങനെ തന്നെയാണോ സഞ്ചരിക്കേണ്ടത്, ഇത് മതിയോ എനിക്ക് എന്നെല്ലാമുള്ള ആശങ്ക നമ്മളിൽ ഉളവാകാറുണ്ട്. എങ്കിൽ പോലും ഒരു പക്ഷേ നമ്മുടെ മനസ്സ് നമുക്കിഷ്ടമുള്ള പാതയിലൂടെ കുറേയധികം സഞ്ചരിക്കുമ്പോൾ നമുക്കൊരു ദൃഢമായ വൈരാഗ്യവും നിശ്ചയവും അവിടെ ഉണ്ടാകും. അത്തരം നിശ്ചയദാർഢ്യത്തിലാണ് നമ്മുടെ യാത്ര ഒരു പുഴ പോലെ ഒഴുകിപ്പോകുന്നത് എന്നുള്ളതാണ്. യാതൊരു തരത്തിലും ഒരു സംശയമോ ഒരു കളങ്കപരമായ ആശയമോ നമ്മളിൽ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. ഒരു ദൃഢനിശ്ചയവും ഒരു വൈരാഗ്യവും നമ്മളിൽ എപ്പോഴാണോ ഉണ്ടായി, നമ്മൾ ആ പാതയിലൂടെ തന്നെ ദൃഢതയോടുകൂടി വൈരാഗ്യത്തോടുകൂടി സഞ്ചരിച്ച് കൊണ്ടേ മുന്നോട്ട് പോകുന്നു. നമുക്ക് നമ്മളിൽ ഒരു വിശ്വാസം ഉണ്ടാക്കി നമ്മൾ സ്വയം ഇതാണെൻ്റെ വഴി എന്നുള്ള ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയും പുറമേ ഉള്ളവരാണ് ഇത്തരം ഘട്ടങ്ങളിൽ നമ്മളെ, നമ്മളാരാണ്, നമ്മളെന്താണ് എന്നുള്ളതെല്ലാം പുറമേ ഉള്ള
ആളുകളാണ് വിലയിരുത്തുന്നത്, പബ്ലിക്കാണ് വിലയിരുത്തുന്നത്. ഒരുപക്ഷെ നമുക്ക് നമ്മൾ ആരാണെന്ന് സ്വയം മനസ്സിലായി എങ്കിലും പബ്ലിക്കാണ് നമ്മളെ വിലയിരുത്തുന്നത്. ഒരുപക്ഷെ നമ്മുടെ പാതയിൽ നമ്മൾ ഒരുപാട് ദൂരം സഞ്ചരിച്ചു കഴിഞ്ഞാൽ പലർക്കും നമ്മളെക്കുറിച്ച് വ്യക്തമായ ഒരു ഭാവവും ഒരു ഭാവനയും അവിടെ ഉണ്ടാവുകയും ആ ഒരു ഭാവനയെ വളരെ വ്യക്തമായി മനസ്സിലാക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഈയൊരു വ്യക്തമായ ധാരണയാണ്, ആ ഒരു ധാരണയെയാണ് ഇവിടെ ദൃഢനിശ്ചയവും വൈരാഗ്യവും നിറഞ്ഞ ഒരു ദേഹം അല്ലെങ്കിൽ ദേഹി എന്നൊക്കെ നമുക്ക് പറയാം. അപ്പം ഈയൊരു ദേഹമായാലും ദേഹിയായാലും ഇതെല്ലാം സ്വയം നിശ്ചയിച്ച് ഉറപ്പിച്ചതാണ്, ഇതെല്ലാം മുൻകൂട്ടി തീരുമാനിച്ചതാണ്. നമ്മളിവിടെ ജീവിച്ചിരിക്കുകയും ജീവിതം തുടങ്ങുകയും ജീവിതം അവസാനിപ്പിക്കുകയും എല്ലാം ചെയ്യുമ്പോഴും ഈ വ്യക്തമായ ഈയൊരു ദേഹം ദേഹി. പക്ഷേ നമുക്ക് നമ്മുടെ കർമ്മഫലമായി പലതും ഇവിടെ ചെയ്യാനുണ്ടാവുകയും പല കർമ്മങ്ങളിൽ നമ്മുടെ ആഗ്രഹത്തിനനുസൃതമായി നമ്മളിവിടെ ജീവിച്ച് മുന്നോട്ട് പോകുകയും പലതരത്തിലുള്ള തൊഴിലുകളിൽ നമ്മൾ ഏർപ്പെടുകയും ഓരോരുത്തരും പല തീരുമാനങ്ങളും പല വ്യക്തിത്വങ്ങളും പല ഭാഷകളും പല രുചിഭേദങ്ങളുമാണ് നമുക്ക് ഇടയിലുള്ള ഓരോ വ്യക്തികളുടെയും വ്യക്തിത്വം എന്നതാണ്. ഓരോരുത്തർക്കും ഓരോ രുചിയും ഇഷ്ടമുള്ള ഭാഷയും ഇഷ്ടമുള്ള വസ്ത്രങ്ങളും എല്ലാം വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഓരോരുത്തരുടെയും രുചികൾ എന്നതാണ്. അപ്പം ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മളെ നമുക്കറിയാമെങ്കിലും ആ ഒരു ജീവിതം സ്വയം തിരിച്ചറിഞ്ഞ് നമ്മുടെ ജീവിതം നമ്മൾ സ്വയം തിരിച്ചറിഞ്ഞുള്ള ജീവിതത്തെ മുന്നോട്ട് നയിച്ചു കൊണ്ടുപോവുക, ആ ഒരു സ്വയം മനസ്സിലാക്കൽ, നമ്മുടെ കർമ്മം ഇതുതന്നെയാണ് എന്നുള്ള ആ ഒരു ഉറച്ച തീരുമാനത്തിൽ ദൃഢമായി നിശ്ചയദാർഢ്യത്തോടു കൂടി നിൽക്കുകയും അങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവുകയും അങ്ങനെ മനസ്സിലാക്കുമ്പോൾ വളരെ ഭംഗിയായി വളരെ കൃത്യതയോടുകൂടി നമ്മുടെ കർമ്മം നമുക്ക് എത്രമാത്രം ഭംഗിയാക്കാൻ സാധിക്കുന്നു എന്നത് മാത്രമാണ് നമ്മുടെ പരിമിതമായ സ്വാതന്ത്ര്യം എന്നുള്ളതാണ്. നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്, വളരെ പരിമിതമായ സ്വാതന്ത്ര്യം. ബാക്കി എല്ലാ വിഷയങ്ങളും നേരത്തെ മുൻകൂട്ടി ഉറപ്പിച്ചതാണെങ്കിൽ കൂടി നമ്മുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് വളരെ പരിമിതമാണ്. ആ പരിമിതമായ സ്വാതന്ത്ര്യമാണ് നമ്മളിവിടെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത്. ആ ഒരു പരിമിതമായ സ്വാതന്ത്ര്യം വളരെ ഭംഗിയായി നിർവഹിക്കുക എന്നതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. ഇതുതന്നെയാണ് നമ്മുടെ ദേഹവും ദേഹിയും നമ്മുടെ ജനനവും മരണവും എല്ലാം. ഇതിനിടയ്ക്ക് നടക്കേണ്ടത് നമ്മുടെ നിശ്ചയദാർഢ്യം, നമ്മുടെ പരിമിതമായ സ്വാതന്ത്ര്യത്തെ വളരെ ഭംഗിയായി നിർവഹിക്കുക എന്നതാണ്, നിർവഹിക്കാൻ ശ്രമിക്കുക എന്നതാണ്. നിരന്തരം പ്രയത്നിക്കുക, ശ്രമിക്കുക. നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. നമസ്തേ.